ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മേടത്തൂർ സ്വാമിജി പറഞ്ഞ ആ അവനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജ്യോതി. ആ അവൻ ഡി കെയുടെ അനിയനായ എസ് കെ എന്ന ശിവകൃഷ്ണ ആണെന്നും അവൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നും ഉള്ള കാര്യങ്ങൾ ജ്യോതി മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും ആ പൂജയ്ക്ക് ശിവ വേണമെന്ന് സ്വാമിജി പറഞ്ഞതായിരുന്നു. പക്ഷേ ശിവനില്ലാത്ത പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അമരാവതിയിലെ പത്മാവതി അമ്മയും ബാക്കിയുള്ളവരും. എന്നാൽ എല്ലാം മനസ്സിലാക്കിയ ജ്യോതി ശിവയെ അമരാവതിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് സ്വാമിജിയുടെ നേതൃത്വത്തിൽ പൂജ നടക്കുകയാണ്. എല്ലാവരും പൂജയിൽ ഉണ്ട്, ശിവ ഒഴിച്ച്. അപ്പോൾ അവിടേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയിൽ നിന്നും ജ്യോതിയും അപർണയും പിന്നെ പെൺവേഷത്തിൽ ശിവയും ഇറങ്ങുന്നു. ഇത് കണ്ട് മറ്റുള്ളവർ ഞെട്ടി നിൽക്കുകയാണ്. മായ താരയോടും ചിത്രയോടും പറയുന്നു, ഡി കെയുടെ രക്തമാണ് അവൻ. ജ്യോതി ശിവയുടെ കയ്യും പിടിച്ച് പത്മാവതി അമ്മയുടെയും ഡി കെയുടെയും അരികിലേക്ക് വരുന്നു. അങ്ങനെ പൂജയ്ക്കായി ഒരുക്കിയ ങ്ങൾ നടത്തി. ഡി കെയും എസ് കെയും ഒരുപോലുള്ള വസ്ത്രങ്ങൾ ഇട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ട പത്മാവതി അമ്മ സ്നേഹത്തോടെ ജ്യോതിയോട് പറയുന്നു, നീ ഈ വീടിൻ്റെ വിളക്ക് തന്നെയാ. അങ്ങനെ പൂജ നടക്കുകയാണ്. ഇപ്പോൾ എല്ലാവരുമുണ്ട് പൂജയിൽ. പക്ഷേ ശിവ പെട്ടെന്ന് വയലൻ്റ് ആകുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ പൂജയിലുള്ളതെല്ലാം വലിച്ചെറിയുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് മരുമക്കളും ഡി കെയും. എല്ലാവരും മറ്റൊരു കിടുക്കാഴ്ച എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.